നമസ്കാരം ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ ഒന്ന് ചൊറിഞ്ഞില്ലെങ്കിൽ ചൈനയ്ക്ക് അത്ര ഉറക്കമൊന്നും വരില്ല പലപ്പോഴായി നാം പലരുടെ വായിൽ നിന്നും കേട്ടിട്ടുള്ള വാക്കുകളാണിത് പലതരത്തിലുള്ള ഗൂഢനീക്കവുമായി ചൈന പലപ്പോഴായി ഇന്ത്യക്കെതിരെ വരാറുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് ഈ ഇടയ്ക്ക് ഉണ്ടായത് കിഴക്കൻ ലഡാക്കിൽ വീണ്ടും ഗൂഢ നീക്കവുമായി ചൈന ലഡാക്കിലെ പാങ്കോങ് സോ തടാക മേഖലയിൽ ചൈന പാലം പണിയുന്നതായാണ് റിപ്പോർട്ടുകൾ ഈ കാലയളവിൽ പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് തടാക മേഖലയിലെ സ്വന്തം പ്രദേശത്താണ് ചൈനയുടെയും നിർമ്മാണം നേരത്തെ ചൈനയുടെയും ഇന്ത്യയുടെയും പട്ടാളക്കാർ ഏറ്റുമുട്ടിയ ഗാൽവാൻ താഴ്വരയുടെ സമീപമാണ് ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു പ്രധാന റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയിലെ ഫാക്ടറികൾക്കെതിരെ സമരക്കൊടി ഉയർത്താൻ ചൈനീസ് സഹായം ലഭിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചെന്നൈയിലെ ആപ്പിൾ കമ്പനിയിൽ സമരത്തിൽ നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ആപ്പിൾ കമ്പനിയുടെ ഇന്ത്യയിലെ നിർമ്മാണ കമ്പനിയായ ഫോക്സ്കോണിന്റെ ശ്രീ പെരുമ്പത്തൂരിലെ ഫാക്ടറിയിലുണ്ടായ തൊഴിലാളി സമരത്തിൽ ചൈനീസ് ഇടപെടലുണ്ടെന്നാണ് കണ്ടെത്തൽ സമരത്തിനെ കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉദ്ധരിച്ച് ദേശീയ മാധ്യമമാണ് ഈ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ചൈനീസ് സഹായം ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ ആപ്പിൾ ഐഫോണിൻ്റെ നാൽപ്പത്തിയെട്ട് ശതമാനം ഘടകഭാഗങ്ങളും ചൈനയിലായിരുന്നു ഉൽപ്പാദിപ്പിച്ചിരുന്നത് എന്നാൽ അമേരിക്കയിൽ ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിലുണ്ടായ വിള്ളലാണ് ഇന്ത്യയിൽ കൂടുതൽ കേന്ദ്രീകരിക്കാൻ കമ്പനിയെ നിർബന്ധമാക്കിയത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന തായ്വാൻ കമ്പനികളിലൊന്നാണ് ഫോക്സ്കോൺ എന്നത് ഈ കമ്പനിക്ക് പുറമെ കർണാടകയിലെ നരസാപുരയിലുള്ള വിസ്ട്രോൺ ഇൻഫേകോം മാനുഫാക്ചറിംഗ് ഇന്ത്യയും ചെന്നൈക്ക് സമീപം മഹീന്ദ്ര സിറ്റിയിലെ പെഗാഡ്രോൺ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു അടുത്തിടെ ഫാക്ടറിയിലെ പ്രശ്നങ്ങളെ തുടർന്ന് വിസ്ട്രോണും ഉൽപാദനം നിർത്തിവെച്ചിരുന്നു ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികളിൽ കമ്പനികളിലുണ്ടാവുന്ന സമരങ്ങളിലും പ്രശ്നങ്ങളിലും ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കാരണമാവുന്നതെന്ന് ഇന്റലിജൻസ് കുറിപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സാൻമിന ഫോർഡ് പി പി ജി ഏഷ്യൻ പെയിന്റ്സ് എൻഫീൽഡ് ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികളിലെ അസ്വസ്ഥതകൾ ഇതിന് ഉദാഹരണമാണ് വിദേശ ശക്തിയുടെ നുഴഞ്ഞുകയറ്റമാണ് ഇതിന് പിന്നിലെന്ന സംശയമാണ് ഇത് ഉയർത്തുന്നത് എന്നാൽ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ അഭിപ്രായത്തിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ തൊഴിലാളി യൂണിയനുകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽ സുരക്ഷയില്ലെന്നും ആരോപിക്കുന്നു ന്യൂ ഡെമോക്രാറ്റിക് ലേബർ ഫ്രണ്ട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് യൂത്ത് അസോസിയേഷൻ പീപ്പിൾസ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സെന്റർ തുടങ്ങിയ സംഘടനകൾക്ക് ഫാക്ടറികളിലെ പ്രക്ഷോഭങ്ങളുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ ഗൂഢനീക്കമാണ് ചൈന ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് കേന്ദ്ര സർക്കാരിൻ്റെയും തീരുമാനം അതേസമയം ചൈനീസ് മേഖലയിൽ ചൈന വീടും ചെറു കോളനികളും വാസ് ടവറുകളും അടക്കം ചൈന നിർമ്മിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഭൗമ രഹസ്യാന്വേഷണ വിദഗ്ധനായ ഡാമിയൻ സീമോണാണ് ഇത് സംബന്ധിച്ച ചിത്രം ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത് പാങ്കോങ് തടാകത്തിന്റെ വടക്ക് തെക്ക് തീരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ പെട്ടെന്ന് സൈന്യത്തെ വിന്യസിക്കാൻ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ നീക്കമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായം എന്തായാലും ഇതിനെതിരെ അതീവ ജാഗ്രതയാണ് ഇന്ത്യൻ സൈന്യവും പുലർത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക്